നമസ്കാരം. നിലവിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ വീടിന് മുന്നിലാണ് നിലവിൽ മലയാളി വാർത്ത ഉള്ളത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ട് മുൻപും ചേട്ടന് മെസ്സേജ് അയച്ചു എന്നറിയുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് പല സുപ്രധാന വിവരങ്ങളും ചേട്ടനുമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനം അയച്ച മെസ്സേജിനെ കുറിച്ചും അതിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയോ എന്നതിനെ കുറിച്ചൊന്ന്. അല്ല, അങ്ങനെ അസ്വാഭാവികത ഒന്നും തോന്നിട്ടില്ല. ആഗസ്റ്റ് 11-ാം തീയതിയാണ് എനിക്ക് ഈ ജോലി ഇങ്ങോട്ട് സ്ഥലം മാറ്റത്തിനെ കുറിച്ചുള്ള ഒരു സൂചനകൾ തരുന്നത്. അപ്പം അത് CPA-ക്കാര് സോറി പിന്നെ ഒരു സൈഡിൽ കൂടെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മറു സൈഡിൽ കൂടെ അദ്ദേഹത്തിൻ്റെ യൂണിയൻകാർ, അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് പോകണ്ട വിടണ്ട എന്നുള്ള ലെവലിൽ. കാര്യം അദ്ദേഹം ഗവൺമെൻറ്റിനും നാട്ടുകാർക്കും എല്ലാം നല്ല ഒരു സ്നേഹമുള്ളവനും കൊള്ളാവുന്നവനുമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പം അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ജന്മനാട്ടിലോട്ട് അത്രയും റിട്ടയർമെൻറ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ആഗ്രഹിച്ചത്. അപ്പം അതിനുവേണ്ടി അങ്ങനെ ശ്രമിച്ചു. അപ്പോൾ അത് നടന്നു വന്നപ്പോൾ ഇങ്ങനൊരു വിഷയം വന്നുകൊണ്ട് നാം 3 മാസം ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ലീവിന് അപ്ലൈ ചെയ്തു. ലീവിന് അപ്ലൈ ചെയ്തപ്പം അത് കളക്ടർ റെക്കമെൻഡ് ചെയ്ത് അയച്ചു. അപ്പം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് അത് സാക്ഷനാവുന്നതിന് മുമ്പ് ഈ വയനാട് ഉരുൾപൊട്ടൽ വന്നു. അപ്പം അദ്ദേഹം അങ്ങോട്ട് സ്പെഷ്യൽ ഓഫീസറായിട്ട് അങ്ങോട്ട് പോയി. തിരിച്ച് വീണ്ടും 3 ആഴ്ച കഴിഞ്ഞിട്ടങ്ങാണ്ടാണ് ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത്, തിരിച്ച് കണ്ണൂർ വന്നത്. കണ്ണൂർ വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു മെസ്സേജ് വരുന്നത്, ചേട്ടാ എൻ്റെ ഞാൻ വരുവാണ് 2 ആഴ്ചയ്ക്കോ. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ പ്രാർത്ഥനകളും നമ്മളെല്ലാവരും കൂടെ ഉണ്ട്, വളരെ സന്തോഷം. അദ്ദേഹം വളരെ സന്തോഷമായിരുന്നു മരിക്കുന്നതിൻ്റെ തലേന്ന്. അതായത് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്ന അന്ന്, അതായത് ഈ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് ഫംഗ്ഷൻ അന്ന് രാവിലെ 2 ഗുഡ് മോർണിംഗ് എനിക്ക് അയച്ചു. സാധാരണ അങ്ങനെ 2 ഗുഡ് മോർണിംഗ് വരാറുണ്ട്? ഇല്ലില്ല, 1 ഗുഡ് മോർണിംഗ്. വല്ലപ്പോഴും ഞാൻ അയച്ചാൽ പോലും അദ്ദേഹം ചിലപ്പം കണ്ടെന്ന് വരുന്നില്ല, പിറ്റേന്നായിരിക്കും അന്നേരം അയക്കുന്ന, അന്നേരം രാവിലെ അങ്ങ് അയക്കും. ഇതിപ്പം കണ്ടിന്യൂ വരുന്നുണ്ടായിരുന്നു അടുപ്പിച്ച്. അപ്പം അന്ന് ഞാൻ വീണ്ടും അതിനൊരു 1 ഗുഡ് മോർണിംഗ് തിരിച്ചയച്ചു. അദ്ദേഹമാണ് ആദ്യം അയച്ചത്. വീണ്ടും എട്ടേകാലായപ്പോൾ എനിക്ക് 1 ഗുഡ് മോർണിംഗ് വീണ്ടും അയച്ചു. അങ്ങനെ കൂടുതൽ ഞാൻ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ പദവി എന്താണ് എന്നെനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ തിരക്ക് എന്താണെന്നറിയാം, അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ഡിസ്റ്റർബ് ചെയ്യാറില്ല. പിന്നെ അദ്ദേഹത്തിന് ഈ 1 ലക്ഷം രൂപയുടെ വാല്യൂ ഉള്ളോ എന്ന് ഒരു സംശയം. കാര്യം സാധാരണ പെട്രോൾ പമ്പൊക്കെ നടത്തണമെങ്കിൽ 20-25 ലക്ഷം ഒരു PU-ന് തന്നെ 2 ലക്ഷം കൊടുക്കണം. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും ആത്മാർത്ഥമായിട്ട് നമ്മുടെ പണ്ട് അച്യുതാനന്ദ സഹ പറഞ്ഞോണം ഒന്ന് ചരിഞ്ഞ് സുരേഷ് കുമാർ സാറൊന്ന് ഇരുന്ന് കൊടുത്തിരുന്നെങ്കിൽ 2 പോക്കറ്റ് നിറയുമായിരുന്നു എന്ന് പറഞ്ഞോണം, അതിനെക്കാട്ടി കൂടുതൽ നിറയുമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ ഇദ്ദേഹം അങ്ങനെയുള്ളൊരു കുടുംബാംഗമല്ല, അടിയറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിക്കാരനാണ്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ അതിൻ്റെ ആവശ്യങ്ങളും ഇല്ല. ആരെന്ത് ചോദിച്ചാലും കഴിയുന്നതാണെങ്കിൽ അദ്ദേഹം ചെയ്യും. അല്ല, ആവശ്യമല്ലാത്ത ഒരു കാര്യത്തിനും നീതി വിട്ട് ഒരു കാര്യങ്ങളും അദ്ദേഹം ചെയ്യില്ല. ഇത് ഞങ്ങൾക്കൊക്കെ അറിയാം, അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മാത്രമല്ല ഒരു ആരാധകനും കൂടാണ്, അത്രയും ഇഷ്ടമാണ്. ഇത് ഞങ്ങൾ തമ്മിലുള്ള ഇത്രയും അടുപ്പമുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ വൈഫിനും മക്കൾക്ക് അറിയാം എന്നെ, നല്ല വൈഫിനറിയാം ഞാനുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടെന്ന്. അല്ലാതെ മറ്റുള്ളവർക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ചില സുഹൃത്തുക്കളും ബന്ധുക്കൾക്കും ചിലർക്ക് അറിയാം. ചില അഡ്വക്കേറ്റുമാരൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അവർക്കൊക്കെ അറിയാം ഞാനുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളതാണ്. ഇപ്പം നാട്ടിലൊക്കെ എങ്ങനെയാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നതും അതുപോലെ പൊതുവിൽ സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? അല്ല, അദ്ദേഹം അങ്ങനെയൊന്നും പരസ്യമായിട്ടൊന്നും ഇറങ്ങി നടക്കുമെന്നും അങ്ങനെ ഒരുപാട് സുഹൃത്ബന്ധങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും അതൊക്കെ നല്ല അതിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ മാന്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. അല്ലാതെ അദ്ദേഹം ഇറങ്ങി പരസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സുഹൃത്തുക്കളെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമോ. പക്ഷേ എൻ്റെ കാര്യം എനിക്കറിയാം, ഞാനും വൈഫും ചിലപ്പോഴങ്ങാണ് എന്തെങ്കിലും ആവശ്യത്തിൽ പോകുമ്പോൾ ചിലപ്പം കയറിയെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ മെസ്സേജിലാണ്. പിന്നെ ഞാൻ ഇവിടെ പത്തനംതിട്ടയൊക്കെ ഇരിക്കുമ്പോൾ കാണാറുണ്ടായിരുന്നു. കാര്യം നമുക്കും തിരക്കാണ്, അദ്ദേഹത്തിനും തിരക്കാണ്, എല്ലാം വൈഫ് ഫോൺ കൂടുതലും, അതും ഏറ്റവും കൂടുതലും മെസ്സേജ്. അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോഴുള്ള അവസ്ഥകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് തിരക്കാണ്. കളക്ടർ എടുത്താലും എപ്പോഴും എപ്പോഴും ഇദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന കാണാം. അപ്പോൾ ഈ ഒരു കൈക്കൂലി എന്ന് പറയുന്ന കേസ് അതാർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ കൃത്യമായ ഒരു ഗൂഢാലോചന തന്നെ സംശയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കൂടെ, ഒരു മുലപ്പാൽ കുടിച്ചൊരു കുഞ്ഞിന് മനസ്സിലാവും അദ്ദേഹം ഈ 98,000 അത് 500 രൂപ എന്ന് പറയാം. അതിൻ്റെ കാരണം എൻ്റെ വിശ്വാസത്തിൽ ഇത് ഇദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഫേബ്രിക്കേറ്റ് ചെയ്യാൻ ടൈം എടുത്തു. അപ്പം ടൈം കിട്ടിയില്ല, ടൈം എടുക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇയാളിത് പറഞ്ഞു. പക്ഷെ ഇയാളത് മനസ്സിലാക്കിയില്ല ഈ 1 ലക്ഷം രൂപയുടെ വാല്യൂ ഉള്ളോ ഈ മനുഷ്യർ എന്നുള്ളത്.
അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ചുക്കും അറിയത്തില്ല. മറ്റെന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ മലയാളപ്പുഴ മോഹൻ സി ഐ ടിയുടെ നേതാവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും നമുക്കൊന്നും പറയാനില്ല. പിന്നെ ഈ വ്യക്തിപരമായ ബന്ധങ്ങളുടെ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാലമായിട്ട് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, പ്രകൃതി ദുരന്തം പോലും അദ്ദേഹത്തിന് വിനയായി മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത്രയും നല്ലവനായതുകൊണ്ട് അദ്ദേഹത്തിന് വരണമെന്ന് ആഗ്രഹമുണ്ട്. വളഞ്ഞ വഴി കൂടെ വരാനാണെങ്കിൽ അദ്ദേഹത്തിന് വരാം, സ്വാഭാവികം. ഇപ്പം എല്ലാവരും പലരും വളഞ്ഞ വഴികളല്ലേ വരുന്നത്. അപ്പം അദ്ദേഹത്തിന് സ്റ്റേറ്റ് വേ വരണം. അപ്പം അത് അദ്ദേഹത്തിന് എല്ലാവർക്കും മിനിസ്റ്റർ ലെവലിലായാലും ഗവൺമെൻറ് ലെവലിലായാലും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഇന്ന് തന്നെ പത്രത്തിൽ കിടക്കുന്നു, നല്ലവരുടെ നല്ല റവന്യൂ ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ലിസ്റ്റിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളെ കുറിച്ച് വേറെ പറയേണ്ട ആവശ്യങ്ങളില്ലല്ലോ. മന്ത്രിമാരായിക്കോട്ടെ, സാധാരണ താഴെത്തട്ടിലുള്ള ജനങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ തന്നെ കാര്യമായിരുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് ഒരു തർക്കവും ഇല്ല. അദ്ദേഹത്തിന്റെ സൗമ്യഭാവം, അദ്ദേഹം നടക്കുന്ന പോലെ ഭൂമിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അതേ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ചിരിച്ചൊരു മുഖത്തോടെ അല്ലാതെ അദ്ദേഹത്തെ കാണാനും പറ്റത്തില്ല. എപ്പോഴും ചിരിച്ച്, എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി. എത്ര ദേഷ്യത്തിൽ നിന്നാലും എന്ത് ടെൻഷൻ ഉണ്ടായാലും ഒരു ചെറിയ പുഞ്ചിരി ഒരു കോണിൽ കാണും. അതാണ് അദ്ദേഹത്തിന്റെ ആ സ്വഭാവം.